ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇതിനു വേണ്ടി പഞ്ചസാര ഇതര മധുര പലഹാരങ്ങൾ അഥവാ നോൺ ഷുഗർ സ്വീറ്റ്നസ് ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ ഇത്തരക്കാർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കുന്ന മധുരങ്ങൾ പാക്ക് ചെയ്ത ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഈ മധുരങ്ങൾ സാധാരണയായി വെവ്വേറെ വിൽക്കുകയും പഞ്ചസാരക്ക് പകരമായി ഉപയോഗിക്കുകയും ചെയ്യും. ഇതിൽ കലോറി കുറവാണെന്നും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നുമാണ് വിശ്വാസം. അസ്പാർട്ടം, നിയോടാം, സാക്കറിൻ, സ്ലീവിയ, സുക്രലോസ്, സൈക്ലേറ്റ് എന്നിവ പോലുള്ള വിവിധ നോൺ ഷുഗർ സ്വീറ്റ്നസ് മുതിർന്നവരിലോ കുട്ടികളിലോ ശരീരത്തിലെ കൊഴുപ്പ് കുറക്കുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, ഇത്തരം വസ്തുക്കളുടെ ദീർഘകാല ഉപയോഗത്തിലൂടെ ടൈപ്പ് 2 പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മുതിർന്നവരിലെ മരണനിരക്ക് എന്നിവയ്ക്ക് കാരണമാവുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ശരീരഭാരം കുറയ്ക്കുമ്പോൾ പഞ്ചസാരക്ക് ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും പകരം പഴങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നും WHO ഡയറക്ടർ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി ഫ്രാൻസിസ്കോ ബ്രാങ്ക പറഞ്ഞു. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടുകൾക്ക് പോഷക മൂല്യമില്ല. രോഗാവസ്ഥയിലെത്തിയിട്ടല്ല, കുട്ടിക്കാലം മുതൽ തന്നെ മധുരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നേരത്തെയും പല ഗവേഷണ സ്ഥാപനങ്ങളും മധുരത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേച്ചർ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ക്ലീവ്ലാൻഡ് ക്ലിനിക്കിൻ്റെ പുതിയ ഗവേഷണത്തിൽ ജനപ്രിയ കൃത്രിമ മധുരമായ എറിത്രിറ്റോൾ ഹൃദയാഘാതവും പക്ഷാഘാതവും ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്.